ഫ്രണ്ട്സ് ജസ്റ്റ് റിച്ച് നാച്ചുറൽ ഡിസ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായി കാണുന്ന ആളാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. ഞാനിവിടെ പറയാൻ പോകുന്നത് മുടികൊഴിച്ചിൽ, പേൻ ശല്യം, താരകൾ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് ഒരു അടിപൊളി നാച്ചുറൽ ഒറ്റമൂലി, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒറ്റമൂലി. ഓക്കെ, ആദ്യമായി എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എൻ്റെ കൂട്ടുകാർക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും 1000 താങ്ക്സ്. അതേപോലെ എന്റെ വീഡിയോയ്ക്ക് നല്ല നല്ല കമന്റ്സ് കിട്ടുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനും താങ്ക്സ്. ഇനി മേട്ടോട്ട് പോകാം. ഒരുപാട് പേർ എന്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ താഴെ കമന്റ് ബോക്സിലും വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൂന്ന് ചോദ്യങ്ങൾ, ഓരോരുത്തരും ഓരോ ചോദ്യമാണ് ചോദിച്ചത്. ഒരാൾ ചോദിച്ചു താരൻ മാറാൻ, ഒരാൾ ചോദിച്ചു പേര് ശല്യം മാറാൻ, ഒരാൾ ചോദിച്ചു മുടി കൊഴിച്ചിൽ മാറാൻ, പിന്നെ ഒരാൾ ചോദിച്ചു ഒരു 3 ദിവസമോ അയാൾ ചോദിച്ചു ബ്രോ, ഈ മൂന്ന് പ്രശ്നങ്ങളും ഒറ്റയടിക്ക് മാറുവാൻ എന്തെങ്കിലും ഒരു ഒറ്റമൂലി ഉണ്ടോ? തികച്ചും ന്യായമായ ചോദ്യം. ചോദ്യങ്ങൾ ചോദിക്കാത്തത് നിങ്ങളുടെ അവകാശവും അതിന്റെ റെമഡി പറഞ്ഞില്ലാത്തത് എന്റെ കടമയുമാണ്. കറക്റ്റാണ്, ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം, ഈ മൂന്ന് പ്രശ്നങ്ങൾ, ഈ മൂന്ന് പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട, കാരണം ഇതിനു മുമ്പ് തന്നെ താരം പോകാനുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയ വീഡിയോ ആണ്. അതിന്റെ ലിങ്ക് താഴെ ബോക്സിൽ കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ മുടി ശരിക്കും വളരുവാനും മുടി കൊഴിച്ചു മാറുവാനും ഒക്കെയുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തു കഴിഞ്ഞു. അത് ലിങ്ക് ഞാൻ താഴെ ബോക്സിൽ കൊടുത്തിരിക്കുക, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രശ്നം നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റണം, മനസ്സിലായോ? ഒരുപാട് പേർക്ക് ഈ പേര് ശല്യമുണ്ട്. ഈ പേര് ശല്യം ഒരു വലിയ സംഭവമാണ് കേട്ടോ. പേര് ശല്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകത്തില്ല. വീട്ടിലിപ്പോൾ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേരിൽ ഒരാൾ മാത്രം ഈ ഒരു ഒറ്റമൂലി ചെയ്തു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് മാറും, വീണ്ടും അവരിൽ നിന്നുണ്ടാകും, മനസ്സിലായോ? അപ്പോൾ ഈ ഒറ്റമൂലി എല്ലാവരും ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 10 വയസ്സിന് മുമ്പോട്ടുണ്ട്, അതായത് 7 വയസ്സ്, 8 വയസ്സ്, 1 വയസ്സ്, 2 വയസ്സ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കൊന്നും ഈ മരുന്ന് കൊടുക്കണ്ട. ഒരു 10 വയസ്സിന് ഞാൻ പിള്ളേർക്ക് തേച്ചു കൊടുത്തു, മനസ്സിലായോ? അപ്പൊ ഈ തേക്കുന്ന സമയമുണ്ട്, വലിയവർക്കെത്ത സമയം, കൊച്ചുപിള്ളേർക്കെത്ത സമയം ഞാൻ തെളിച്ച് പറഞ്ഞുതരും. അത് നിങ്ങൾ അറിയാമെന്ന് താഴെ ചോദിക്കണം, ഞാൻ ഇപ്പഴേ തരില്ല. ലുക്ക് വീഡിയോസ് ഞാൻ പറയത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് കൊച്ചുകുട്ടികളുടെ കത്ത സമയം വെച്ചിരിക്കാം, അതേപോലെ തന്നെ വലിയവർക്കെത്ത സമയം വെച്ചിരിക്കാം. എന്നതിനെ കുറിച്ച് ഞാൻ താഴെ വ്യക്തമായിട്ട് പറയും. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, ഒരു മരുന്ന് നമുക്ക് പലിക്കണമെങ്കിൽ നമ്മൾ ഈ ഒറ്റമൂലി മാത്രം ചെയ്താൽ പോരാ, അതിനോട് ചേർന്ന് കുറെ കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടി വരും, മനസ്സിലായോ? ആദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കുള്ള കുളി. എല്ലാവരും പച്ചവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണ്, അത് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആൾക്കാരാണെന്ന് തന്നെ കുടിക്കും. എന്നാൽ പോലും കുളിക്കുമ്പോൾ എവിടെയൊക്കെ എണ്ണ തേക്കണം, എപ്പോഴൊക്കെയാണ് കുളിക്കേണ്ടത്, എങ്ങനെ കുളിക്കണമെന്ന് പോലും ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ കാണുക, അതേപോലെ തന്നെ കുളിക്കുക, മനസ്സിലായോ? എങ്കിൽ മാത്രമേ നമുക്ക് കുറെ പ്രോബ്ലം നമ്മുടെ ബോഡി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഇനി കൂടുതൽ ഇങ്ങനെ ഒന്നും പറയുന്നില്ല. ഇത് നമുക്ക് ആ ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇതിനായുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, തുളസി ഇല, വെറ്റില, ചെത്തിപ്പൂവ്, വെളിച്ചെണ്ണ. ഈ ഔഷധ കൂട്ടുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഒറ്റമൂലി എന്നത് ഒരു എണ്ണ കാച്ചി എടുക്കുക എന്നതാണ്.
മനസ്സിലായോ? ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിരുന്ന വീഡിയോ ആണ്. പക്ഷേ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തു, പ്രാക്ടിക്കൽ വീഡിയോ ആയിരുന്നു. പക്ഷെ അത് വീഡിയോ ചെയ്യുന്ന സമയത്ത് ആരും സപ്പോർട്ട് ചെയ്തില്ല. പിന്നെ രണ്ടാമത് എനിക്ക് വീണ്ടും ആ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ കാണുന്ന പറഞ്ഞ എനിക്ക് വീഡിയോ രണ്ടാ ചെയ്യേണ്ടി വന്നു. കാരണം പ്രാക്ടിക്കൽ വീഡിയോ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ വളരെ വ്യക്തമായിട്ട് തന്നെ അളവെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓക്കെ, അപ്പോൾ ഇതിനായി ആദ്യം വേണ്ടത് ശുദ്ധമായ വെളിച്ചെണ്ണ. ശുദ്ധമായ വെളിച്ചെണ്ണ, ഈ ശുദ്ധമായ വെളിച്ചെണ്ണ എവിടെ കിട്ടുമെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ മില്ലിരിക്കില്ലേ, മില്ല് എണ്ണയൊക്കെ ആട്ടിയെടുക്കുന്ന ആ മില്ല്, അവിടെ പോവുക. അവിടെ പോയിട്ട് വെളിച്ചെണ്ണ തന്നെ വാങ്ങണം. അപ്പോൾ ഈ ശുദ്ധമായ വെളിച്ചെണ്ണ നിങ്ങൾ വാങ്ങുക, ഇതിനെ കൊണ്ടുവന്നിട്ട് അതിന് അളവ് കൂടി ഞാൻ പറഞ്ഞുതരാം. 100 മില്ലി വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ. ഓക്കെ, അത് ഓർത്ത് വെച്ചോണം. അതേപോലെ ബാക്കി കൂടി ഞാൻ പറഞ്ഞുതരാം. വെറ്റില, തുളസിയില, ചത്തിപ്പൂ, ഇത് മൂന്നും ഒരേ അളവിലെടുത്ത് ചാറ് പിഴിഞ്ഞെടുക്കുക. ചതച്ചിട്ട് ഇതിന്റെ നീര് പിഴിഞ്ഞെടുക്കുക. അത് 10 മില്ലി. അപ്പോൾ ചത്തിപ്പൂവ്, തുളസിയില, വെറ്റില ഇത് സമമെടുത്ത് ആ ചാറ് 10 മില്ലി. ഓക്കെ, ഈ 10 മില്ലി ചാറിനെ, അതായത് നീരിനെ, ഈ 100 മില്ലി വെളിച്ചെണ്ണയിൽ ഒഴിച്ച് ചൂടാക്കി എടുക്കുക. ഇതാണ് ആ മൂന്ന് പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറാനുള്ള അടിപൊളി ഏറ്റവും കൂടി. ഓക്കെ, അഥവാ നിങ്ങൾക്ക് ഇതിന് ചെത്തിപ്പോ കിട്ടിയില്ല, വിഷമിക്കേണ്ട, ബാക്കി ചെയ്താൽ മതി. മനസ്സിലായോ? ചെത്തിപ്പൂ കിട്ടിയാൽ വളരെ ഉത്തമം, എങ്കിലേ മരുന്ന് പൂർണ്ണത ആവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കൊച്ചു കുട്ടികളുടെ ക്ലാസ് എടുക്കുമ്പോഴാണ് നിങ്ങൾ ഞാൻ വീഡിയോ ഞാൻ ക്ലാസ് എടുത്ത് പറഞ്ഞിരുന്നത്. ഇനി ഇതിൽ വേറെ സംശയം വരാനില്ലല്ലോ. ഇല്ല, എനിക്കറിയാം, ഇനി ഈ വീഡിയോ വേറെ സംശയം വരാനില്ല. മനസ്സിലായോ? വേണമെങ്കിൽ ഒന്നും കൂടി പറഞ്ഞുതരാം. ശുദ്ധമായ വെളിച്ചെണ്ണ 100 മില്ലി, ചെത്തിപ്പൂവ്, വെറ്റില, തുളസിയില സമമെടുത്ത് പിഴിഞ്ഞ നീര് 10 മില്ലി. ഈ 100 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഈ 10 മില്ലി ഈ നീരൊഴിക്കുക, കാച്ചിയെടുക്കുക. ഒരുപാട് തിളപ്പിക്കേണ്ട, കാച്ചിയെടുക്കുക, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നിങ്ങളത് തലയിൽ തേച്ച് പിടിപ്പിക്കുക. എവിടെ? തലയിൽ തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് വെച്ചിരിക്കണം. വലിയ ആൾക്കാര് 20 മിനിറ്റ് വെച്ചിരിക്കണം. അതായത് 15 വയസ്സ് കഴിഞ്ഞ ആൾക്കാര് 20 മിനിറ്റ് തലയിൽ ഇത് വെച്ച ശേഷം കുളിക്കുക. കുളിക്കുമ്പോൾ സോപ്പ് തേക്കേണ്ട, താളിപ്പൊടി തേച്ച് കുളിക്കുക. ലൈറ്റ് ആട്ടേ താളിപ്പൊടി തേക്കാവുള്ളൂ, കാരണം ഈ എണ്ണ തലയിൽ കടക്കണം. മനസ്സിലായോ? എങ്കിലേ ഫലമുള്ളൂ. കൊച്ചു കുട്ടികളാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് 10 വയസ്സ് മുതൽ 18 വയസ്സ് ഉള്ള കുട്ടികൾ 10 മിനിറ്റ് നേരം ഈ എണ്ണ തലയിൽ വെച്ചിരുന്നാൽ മതി. അപ്പോൾ വലിയ ആൾക്കാർക്ക് 20 മിനിറ്റും 10 മുതൽ 18 വയസ്സിലുള്ള പ്രായമുള്ള കുട്ടികൾക്ക് 10 മിനിറ്റും ഇത് എണ്ണ തലയിൽ തേച്ച് പിടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സംശയമുണ്ടോ ഇനി? പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കൊച്ചു ഉള്ളത് നിങ്ങൾ ചെയ്യണ്ട, തീരെ പൊടിക്കപ്പെടാതെ. ഞാൻ മിക്ക വീഡിയോ ചെയ്യുമ്പോഴ് ഇന്നാണ് ഒരു അമ്മ ചോദിക്കുകയാണ്, കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളൂ, ആ മുടി വളരെ എണ്ണ, മറ്റേ എണ്ണ അല്ല, എന്തിന് ആ മുരിങ്ങയുടെ പാക്കിൽ ആ തേച്ച് കൊടുക്കട്ടെ എന്ന്. എന്തിനു മണയത്തിനോട് കാണിക്കണം നിങ്ങൾ? നിങ്ങൾക്ക് വിവരമില്ലേ? കൊച്ചുകുട്ടിയല്ലേ, അത് മുടി ഉണ്ടായിക്കോളൂ. ഈ 1.5 വയസ്സിലെ കൊച്ചിന് മുടി ഇല്ലാതെ പറഞ്ഞുകൊണ്ട് അവർ മുരിങ്ങയിലെ കരി അവർ തേച്ച് കൊടുക്കാൻ പോകുന്നു. നിങ്ങൾ കൊച്ചുള്ളത് ഒന്നും ചെയ്യണ്ട,
മനസ്സിലായോ? കൊച്ചുകുട്ടികൾക്കുള്ള വീട് ഞാൻ ചെയ്യും, ഞാൻ പ്രത്യേകം പറയും, കൊച്ചുപിള്ളേരെ കൊടുക്കാതെ. അത് മാത്രം പിള്ളേരെ കൊടുത്താൽ മതി. എന്താ എന്റെ അഭിപ്രായം ചോദിച്ചു തന്നായി, മനസ്സിലായോ? ജലദോഷം ഉണ്ടാവും കൊച്ചിന്, ജലദോഷം കപക്കെട്ടൊക്കെ ഉണ്ടാവും, കൊച്ചുകുട്ടിയല്ലേ, അതുകൊണ്ടാണ് തേക്കെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഒറ്റമൂലി വെരി എഫക്റ്റീവ് ഒറ്റമൂലിയാണ്. നിങ്ങൾ ധൈര്യമാണ്, നിങ്ങൾ തേക്കാം. 100% നിങ്ങളുടെ പേശല്യം മാറും, താര മാറും, അതുപോലെ മുടി നല്ലതുപോലെ തളച്ചു വളരും, അതായത് മുടി ഒഴിച്ചിൽ പൂർണ്ണമായിട്ട് നിൽക്കും. അടിപൊളി ഒറ്റമൂലിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ശ്രദ്ധിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതുക. ഓക്കെ എന്നാണ്. ജസ്റ്റ് റിച്ച് നാച്ചുറൽ കിഡ്സിന്റെ പുതിയ എപ്പിസോഡ് വെച്ച് വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ.